നമസ്കാരം ഞാൻ ലീന ജോൺസൺ ഇന്നത്തെ വീഡിയോയിലേക്ക് സുസ്വാഗതം ഐതിഹ്യമാലയിലെ പിലാമന്തോൾ മൂസ് എന്ന ഭാഗമാണിന്ന് പങ്കുവയ്ക്കുന്നത് രചന ശ്രീമാൻ കൊട്ടാരത്തിൽ ശങ്കുണി തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ കഥകൾ കേൾക്കാൻ നല്ല ഇഷ്ടമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഐതിഹ്യമാലയിലെ മറ്റ് കഥകളും കേട്ടാൽ കൊള്ളാം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കഥകൾ ഓരോന്നോരോന്നായി ആസ്വദിക്കാൻ പാകത്തിന് പ്ലേലിസ്റ്റ് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ പിലാമന്തോൾ മൂസിൻ്റെ ഇല്ലം ബ്രിട്ടീഷ് മലബാറിൽ വള്ളുവനാട് താലൂക്കിൽ പിലാമന്തോൾ അംശത്തിൽ പിലാമന്തോൾ ദേശത്താണ് ഈ ഇല്ലക്കാര് പണ്ട് സാമൂതിരിപ്പാട് തമ്പുരാൻ്റെ ഇഷ്ടന്മാരും പ്രത്യേക വൈദ്യന്മാരും വൈദ്യവിഷയത്തിൽ അതിനിപുണന്മാരും സുപ്രസിദ്ധരുമായിരുന്നു ആ സ്ഥിതിക്ക് ഇപ്പോഴും വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല പണ്ടൊരിക്കൽ തിരുവിതാംകൂർ മഹാരാജാവ് തിരുമനസിലേക്ക് അതികഠിനമായ ഒരു ശീലായ്മ വയസ്സിൽ വേദനയായിരുന്നു ഉണ്ടാവുകയും തിരുവിതാംകൂറിലും കൊച്ചിയിലും മറ്റുമുള്ള പ്രസിദ്ധന്മാരായ സകല വൈദ്യന്മാരും പഠിച്ച പണികളെല്ലാം നോക്കിയിട്ടും അത് ഭേദമാകാതെ വരികയും ചെയ്യുകയാൽ ഒടുക്കം പിലാമന്തോൾ മൂസിനെ വരുത്തണമെന്ന് നിശ്ചയിച്ച് അങ്ങോട്ടേക്ക് ആളയച്ചു മുമ്പുണ്ടായിരുന്ന പിലാമന്തോൾ മൂസന്മാരെ കുറിച്ചുള്ള കേൾവി നിമിത്തമാണ് അങ്ങോട്ട് ആളയച്ചത് എന്നാൽ അക്കാലത്ത് അവിടെ പ്രായപൂർത്തി വന്നവരോ വൈദ്യവിദ്യ അഭ്യസിച്ചവരോ ആയ പുരുഷന്മാർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല വെറും 14 വയസ്സ് മാത്രം പ്രായമായ ഒരു ഉണ്ണിമൂസ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഉപനയനവും സമാവർത്തനവും കഴിഞ്ഞിരുന്നുവെങ്കിലും വൈദ്യവിഷയകമായി യാതൊന്നും അവിടുന്ന് പഠിച്ചിരുന്നുമില്ല മഹാരാജാവ് തിരുമനസിലെ ആളുകൾ ചെന്ന് വിവരം പറഞ്ഞപ്പോൾ അവിടുന്ന് അത്യന്തം വിഷണ്ണനായിത്തീർന്നു എൻ്റെ പൂർവന്മാർ മഹായോഗ്യന്മാരും വലിയ വൈദ്യന്മാരും വൈദ്യവിഷയമായി പല പല അത്ഭുത കർമ്മങ്ങൾ ചെയ്തിട്ടുള്ളവരും പ്രസിദ്ധന്മാരും ആയിരുന്നതിനാലാണല്ലോ മഹാരാജാവ് കൽപ്പിച്ച് ഇവിടേക്ക് ആളയക്കാനിടയായത് കഷ്ടം ഈശ്വര ഞാൻ ഇങ്ങനെയായി പോയല്ലോ എൻ്റെ അച്ഛൻ എനിക്ക് ബാല്യമായിരുന്നപ്പോൾ തന്നെ മരിച്ചു പോയതിനാലാണല്ലോ എനിക്ക് ഒന്നും പഠിക്കാനിടയാകാഞ്ഞത് തിരുവിതാംകൂറിൽ പോയി മഹാരാജാവിൻ്റെ സുഖക്കേട് ഭേദമാക്കിയെങ്കിൽ എനിക്ക് വളരെ ശ്രേയസ്സും യശസ്സും ബഹുമതിയും ലഭിക്കുമായിരുന്നു ഒന്നും പഠിച്ചിട്ടില്ലാത്ത ഞാൻ വിചാരിച്ചാൽ ഇത് സാധ്യമല്ലല്ലോ ഈശ്വര ഇപ്പോൾ ഞാൻ ഇവിടെ എന്താണ് ചെയ്യേണ്ടത് എനിക്കൊന്നും അറിഞ്ഞുകൂടെന്ന് പറഞ്ഞാൽ ഈ കുടുംബത്തേക്ക് കൂടി കുറച്ചിലായി തീരുമല്ലോ എന്നിങ്ങനെയൊക്കെ വിചാരിച്ച് അവിടുന്ന് ഏറ്റവും വിഷാദത്തോടുകൂടി അകത്ത് ചെന്ന് തൻ്റെ അമ്മയെ വിളിച്ച് വിവരമെല്ലാം പറഞ്ഞു അപ്പോൾ ആ അന്തർജനം ഉണ്ണിയൊട്ടും വിഷാദിക്കേണ്ട നമ്മുടെ പരദൈവമായ പരമേശ്വരനെ ഭക്തിപൂർവം 12 ദിവസം ഭജിക്കുക അദ്ദേഹം എന്തെങ്കിലും നിവൃത്തി ഉണ്ടാക്കിത്തരും ഭജനം കഴിഞ്ഞിട്ട് ചെല്ലാമെന്ന് പറഞ്ഞ് മഹാരാജാവിൻ്റെ ആളുകളെ അയക്കുക എന്ന് പറഞ്ഞു അപ്രകാരം തന്നെ ഉണ്ണിമൂസ് പുറത്തു വന്ന് മഹാരാജാവിൻ്റെ ആളുകളോട് എനിക്കിപ്പോൾ അമ്പലത്തിൽ ഭജനമാണ് അതിന് 12 ദിവസം കൂടിയുണ്ട് അത് കഴിഞ്ഞല്ലാതെ വരാൻ നിവൃത്തിയില്ല നിങ്ങൾ പോയി ഭജനം കഴിയുമ്പോഴേക്കും വരിക പിന്നെ നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറഞ്ഞു അത് കേട്ട് രാജപുരുഷന്മാർ 12 ദിവസം കഴിഞ്ഞാൽ മതിയല്ലോ അത്രയും ദിവസം കൊണ്ട് പോയി വരാൻ സാധിക്കയില്ല സ്വല്പം താമസിച്ചാലും ഒരുമിച്ച് കൊണ്ടു ചെല്ലണമെന്നാണ് കൽപ്പന അതിനാൽ ഭജനം കഴിയുന്നതുവരെ ഞങ്ങൾ ഇവിടെ താമസിച്ചു കൊള്ളാം എന്ന് പറഞ്ഞു എന്നാൽ അങ്ങനെ തന്നെ എന്നുണ്ണിമോസും സമ്മതിക്കുകയും അവിടുന്ന് അന്ന് തന്നെ ഭജനം ആരംഭിക്കുകയും ചെയ്തു ഭജനം അത്യന്തം ഭക്തിയോടും വലിയ നിഷ്ഠയോടും കൂടിയായിരുന്നു ഭജനം തുടങ്ങിയതിൻ്റെ 11-ാം ദിവസം രാത്രിയിൽ ഉണ്ണിമോസ് അമ്പലത്തിൽ കിടന്നുറങ്ങിയ സമയം ഒരു വൃദ്ധ ബ്രാഹ്മണൻ തൻ്റെ അടുക്കൽ വന്ന് ഹേ അങ്ങോട്ടും വ്യസനിക്കേണ്ട അങ്ങ് തിരുവിതാംകൂറിൽ ചെന്ന് ഇതാ ഈ മരുന്ന് 3 നേരം കാഞ്ഞ വെള്ളത്തിൽ കലക്കി മഹാരാജാവിന് കൊടുക്കണം ഇതുകൊണ്ട് നല്ല സുഖമാകും മഹാരാജാവ് എന്തെങ്കിലും തന്നാൽ ഒന്നും വാങ്ങരുത് എനിക്കിതൊന്നും വേണ്ട എന്ന് പറയണം അപ്പോൾ പിന്നെ എന്താണ് വേണ്ടത് എന്ന് മഹാരാജാവ് ചോദിക്കും ഉടനെ അങ്ങ് താമ്രപർണി നദിയിൽ ധന്വന്തരിയുടെ വിഗ്രഹം കിടക്കുന്നുണ്ട് അത് അവിടെ നിന്ന് എടുപ്പിച്ച് എൻ്റെ പരദേവതയായ ശിവൻ്റെ ഇടത്തുവശത്ത് ആ അമ്പലത്തിൽ തന്നെ പ്രതിഷ്ഠ കഴിപ്പിച്ചു തരണം ഇതാണ് എനിക്ക് വേണ്ടത് ബിംബം മുങ്ങിയെടുക്കാനുള്ള ആളുകൾ താമ്രപർണി തീരത്ത് ചെല്ലുമ്പോൾ അത് കിടക്കുന്ന സ്ഥലം കാണിച്ചു കൊടുക്കുന്നതിനും പ്രതിഷ്ഠ കഴിക്കുന്നതിനുമുള്ള ആള് അവിടെ വരും ആള് പറയുന്ന സ്ഥലത്ത് നിന്ന് ബിംബം എടുപ്പിച്ച് ആ ആളെ കൊണ്ട് പ്രതിഷ്ഠ കഴിപ്പിച്ചാൽ മതി എന്ന് പറയണം ഇത്
എങ്ങനെ അറിഞ്ഞു എന്ന് മഹാരാജാവ് ചോദിച്ചാൽ ഈ പരമാർത്ഥം ഒന്നും പറയരുത്, ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് എന്ന് മാത്രമേ പറയാവൂ. മഹാരാജാവ് ബിംബം എടുപ്പിച്ച് പ്രതിഷ്ഠ കഴിപ്പിച്ചാൽ പിന്നെ ഇപ്പോൾ ശിവനെ എന്ന പോലെ തന്നെ ധന്വന്തരിയെയും പരദേവതയായി വിചാരിച്ച് സേവിച്ചു കൊള്ളണം. പൂജ്യ നിവേദ്യാദികൾ രണ്ട് സ്ഥലത്തും യാതൊരു വ്യത്യാസവും കൂടാതെ ഭക്തിപൂർവം ഒരുപോലെ നടത്തിച്ചു കൊള്ളണം. എന്നാൽ നിങ്ങൾക്ക് ഐശ്വര്യവും വൈദ്യത്തിൽ പ്രസിദ്ധിയും പൂർവാധികം വർദ്ധിക്കും എന്ന് പറഞ്ഞ് മൂന്ന് ഗുളിക തൻ്റെ കയ്യിൽ വെച്ചതായി ഉണ്ണിമൂസിന് തോന്നി. ഉടനെ ഉണർന്നു നോക്കിയപ്പോൾ അവിടെ എങ്ങും ആരെയും കണ്ടില്ല. എങ്കിലും മൂന്ന് ഗുളിക തൻ്റെ കയ്യിലിരിക്കുന്നതായി കണ്ട് ഉണ്ണിമൂസ് വളരെ വിസ്മയിക്കുകയും വൃദ്ധ ബ്രാഹ്മണന്റെ വേഷത്തിൽ തൻ്റെ അടുക്കൽ വന്ന് ഇപ്രകാരം പറയുകയും മരുന്ന് തരികയും ചെയ്തത് തൻ്റെ പരദേവതയായ ശ്രീ പരമേശ്വരൻ തന്നെയാണെന്ന് വിശ്വസിക്കുകയും ചെയ്തു. 12 ദിവസം കഴിഞ്ഞ് 13-ാം ദിവസം യഥാവിധി ഭജനം കാലം കൂടുകയും ഇല്ലത്ത് ചെന്ന് അമ്മയെ വിളിച്ച് വിവരമെല്ലാം ധരിപ്പിക്കുകയും പാദത്തിങ്കൽ വീണ് നമസ്കരിച്ച് യാത്ര പറഞ്ഞ് അനുഗ്രഹവും അനുവാദവും വാങ്ങിയതിൻ്റെ ശേഷം ഉണ്ണിമൂസ് മഹാരാജാവിൻ്റെ ആളുകളോടുകൂടി തിരുവിതാംകൂറിലേക്ക് പുറപ്പെടുകയും യഥാകാലം രാജധാനിയിലെത്തി മഹാരാജാവിനെ കാണുകയും തൻ്റെ കൈവശമുണ്ടായിരുന്ന ഗുളിക മൂന്ന് നേരമായി മഹാരാജാവിനെ സേവിപ്പിക്കുകയും ചെയ്തു. ആ ഗുളിക സേവിച്ചതോടുകൂടി തിരുമനസിലേക്ക് വയറ്റിൽ വേദന നിശേഷം വിട്ടുമാറി. അവിടുന്ന് പരിപൂർണ സുഖത്തെ പ്രാപിച്ചു. അതിനാൽ അവിടുന്ന് സന്തോഷിച്ച് ഉണ്ണിമൂസിന് വില പിടിച്ച അനേകം സമ്മാനങ്ങൾ കൽപ്പിച്ചു കൊടുത്തു. ഉണ്ണിമൂസ് എനിക്കിതൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചതല്ലാതെ അവയിൽ ഒന്നും സ്വീകരിച്ചില്ല. പിന്നെ മൂസിന് എന്താണ് വേണ്ടത് എന്ന് കൽപ്പിച്ചു ചോദിച്ചപ്പോൾ ഉണ്ണിമൂസ് തന്നോട് ഉറക്കത്തിൽ വൃദ്ധനായ ബ്രാഹ്മണൻ പറഞ്ഞതുപോലെയൊക്കെ പറയുകയും അപ്രകാരമെല്ലാം ചെയ്യുന്നതിന് വേണ്ടുന്ന പണവും കൊടുത്ത് തക്കതായ ആളുകളെ കൽപ്പിച്ച് അയക്കുകയും ചെയ്തു. മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് കൽപ്പിച്ചയച്ച ആളുകൾ താമ്രപർണി തീരത്തെത്തി. ഏത് ഭാഗത്താണ് മുങ്ങി തപ്പേണ്ടതെന്ന് സംശയിച്ചു നിന്നപ്പോൾ എവിടെ നിന്നോ ഒരു സന്യാസി അവിടെ ചെന്നു ചേർന്നു. അപ്പോൾ ഒരു കൃഷ്ണപ്പരുന്ത് നദിയുടെ മേൽഭാഗത്ത് വട്ടത്തിൽ പറന്നുകൊണ്ടിരിക്കുകയും ചെയ്തു. ആ സന്യാസി രാജപുരുഷന്മാരോട് നിങ്ങൾ എന്താണ് സംശയിച്ചു നിൽക്കുന്നത്? ആ പരുന്ത് പറക്കുന്നതിൻ്റെ നേരെ താഴെ മുങ്ങി നോക്കിയാൽ ബിംബം കിട്ടും എന്ന് പറഞ്ഞു. മഹാരാജാവിൻ്റെ ആളുകൾ അവിടെ മുങ്ങിത്തപ്പുകയും ധന്വന്തരിയുടെ ഒരു ശിലാവിഗ്രഹം കണ്ടുകിട്ടുകയും ചെയ്തു. ബിംബമെടുത്ത് കരയ്ക്ക് കൊണ്ടുവന്നപ്പോൾ ആ സന്യാസി, നിങ്ങൾ ഈ ബിംബം കൊണ്ടുപോയി പ്രതിഷ്ഠയ്ക്ക് വേണ്ടതൊക്കെ തയ്യാറാക്കുവിൻ. പ്രതിഷ്ഠയ്ക്കുള്ള മുഹൂർത്തമാകുമ്പോൾ ഞാൻ അവിടെ വന്ന് പ്രതിഷ്ഠ നടത്തിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്തു. ആ സന്യാസി എവിടെ നിന്നാണ് വന്നതെന്നും എങ്ങോട്ടാണ് പോയതെന്നും ആർക്കും നിശ്ചയമില്ല. മഹാരാജാവിൻ്റെ ആളുകൾ ബിംബവും കൊണ്ട് പിലാമന്തൂളെത്തി. ബിംബം അവിടെ പുഴയിൽ ജലാധിവാസം ചെയ്യിക്കുകയും മൂസിൻ്റെ പരദേവതയായ ശിവന്റെ അമ്പലത്തിൽ തന്നെ മുമ്പുണ്ടായിരുന്ന ശ്രീകോവിലിൻ്റെ ഇടതുവശത്തായി ഒരു ശ്രീകോവിൽ കൂടി പണിയിക്കുകയും പ്രതിഷ്ഠയ്ക്ക് ഒരു ശുഭ മുഹൂർത്തം നിശ്ചയിക്കുകയും മുഹൂർത്ത സമയമായപ്പോൾ മേൽപ്പറഞ്ഞ സന്യാസി അവിടെ എത്തുകയും ബിംബമെടുത്തു കൊണ്ടുവരാൻ ആജ്ഞാപിക്കുകയും ചെയ്തു. ഉടനെ രണ്ട് ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ പോയി ബിംബമെടുക്കാൻ നോക്കിയിട്ട് സാധിക്കായികയാൽ പിന്നെ 4-5 പേര് കൂടി പോയി. എന്നിട്ടും സാധിച്ചില്ല. കിം ബഹുന, അസംഖ്യം ബ്രാഹ്മണന്മാർ കൂടി ശ്രമിച്ചിട്ടും ആ ബിംബം കിടന്ന സ്ഥലത്ത് നിന്ന് ഇളക്കിയെടുക്കാൻ പോലും കഴിഞ്ഞില്ല. ആര് വിചാരിച്ചാലും ബിംബം അവിടെ നിന്ന് ഇളക്കിയെടുക്കാൻ സാധിക്കില്ലെന്ന് തീർച്ചയായപ്പോൾ ആ സന്യാസി ഒരു ജലപാത്രവും എടുത്ത് ആ സ്ഥലത്തേക്ക് ചെല്ലുകയും ഒരു കൈകൊണ്ട് നിഷ്പ്രയാസം ആ ബിംബം പുഴയിൽ നിന്നെടുക്കുകയും മറ്റേ കയ്യിലുണ്ടായിരുന്ന ജലപാത്രത്തിൽ വെള്ളം മുക്കിയെടുക്കുകയും ചെയ്തുകൊണ്ട് അമ്പലത്തിലെത്തി. മുഹൂർത്ത സമയത്ത് തന്നെ ബിംബം പ്രതിഷ്ഠിക്കുകയും ജലപാത്രത്തിലുണ്ടായിരുന്ന ജലം കൊണ്ട് ബിംബത്തിന് അഭിഷേകം കഴിക്കുകയും ചെയ്തു. അന്ന് മുതൽ പിലാമന്തോൾ മൂസന്മാർക്ക് ശിവനും ധന്വന്തരിയും പരദേവതയായി തീർന്നു. അവര് ഇന്നും ആ രണ്ട് ദേവന്മാരെയും ഒരുപോലെ സേവിക്കുകയും ആചരിക്കുകയും ചെയ്തു വരുന്നു. അവിടെ രണ്ട് ദേവന്മാർക്കും നിത്യനിദാനം, മാസവിശേഷം, ആട്ടവിശേഷം മുതലായവയെല്ലാം ഇന്നും ഒരുപോലെ തന്നെയാണ് നടത്തി വരുന്നത്. ആരെങ്കിലും അവിടെ വഴിപാട് കഴിക്കുകയാണെങ്കിലും രണ്ട് ദേവന്മാർക്കും ഒരുപോലെ വേണം.
ഒരു കദളിപ്പഴം നിവേദിക്കുകയാണെങ്കിൽ അത് നടുവെ മുറിച്ച് രണ്ടിടത്ത് ഒരുപോലെ നിവേദിക്കണം. ഇങ്ങനെയെല്ലാം ഇപ്പോഴും ചെയ്തു വരുന്നു. തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ സുഖക്കേട് ഭേദമാക്കിയ ഉണ്ണിമൂസ് ധന്വന്തരിയുടെ പ്രതിഷ്ഠ കഴിഞ്ഞതിൻ്റെ ശേഷം ആ ദേവനെയും പൂർവ്വപരദേവതയായ ശിവനെയും ഭക്തിപൂർവം വളരെ സേവിക്കുകയും അഷ്ടവൈദ്യന്മാരിലൊരാളായ ആലത്തൂർ നമ്പിയുടെ അടുക്കൽ യഥാക്രമം വൈദ്യശാസ്ത്രം പഠിക്കുകയും വൈദ്യവിഷയത്തിൽ അവിടുന്ന് അതിസമർത്ഥനും വിശ്വവിസ്തൃതനുമായി തീരുകയും അനന്തരം തൻ്റെ ഗുരുനാഥൻ്റെ പുത്രിയായ ഒരു കന്യകയെ യഥാക്രമം വിവാഹം ചെയ്യുകയും അതിലവിടേക്ക് ധാരാളം പുത്രസന്താനങ്ങൾ ഉണ്ടാവുകയും ആ സന്താന പരമ്പര ക്രമേണ വർദ്ധിക്കുകയും അവരെല്ലാവരും അവരുടെ പരദേവതമാരെ യഥാക്രമം സേവിക്കുകയാൽ വൈദ്യ വിഷയത്തിൽ പൂർവന്മാരെ അതിശയിച്ച് പ്രസിദ്ധന്മാരായി തീരുകയും ചെയ്തു. ധന്വന്തരിയെ പ്രതിഷ്ഠിച്ച സന്യാസി പ്രതിഷ്ഠാനന്തരം എങ്ങോട്ടും പോയില്ല. തപസ് ചെയ്തുകൊണ്ട് ആ അമ്പലത്തിൽ തന്നെ വളരെ കാലം ഇരിക്കുകയും ഒടുക്കം അവിടെ വെച്ച് തന്നെ സ്വർഗാരോഹണം ചെയ്യുകയും ചെയ്തു. സന്യാസിയുടെ മൃതശരീരം ആ അമ്പലത്തിൽ തന്നെ രണ്ട് ശ്രീകോവിലുകളുടെയും മധ്യത്തിലായി ഭൂമിദാനം ചെയ്യപ്പെടുകയും ആ സ്ഥലത്ത് ഒരു തറ കെട്ടിച്ച് തുളസി നടുകയും ചെയ്തു. ആ തുളസി തറയും തുളസിയും ഇപ്പോഴും അവിടെ കാണുവാനുണ്ട്. ധന്വന്തരിയുടെ പ്രതിഷ്ഠയും സന്യാസിയുടെ സ്വർഗാരോഹണവും മറ്റും കഴിഞ്ഞിട്ട് വളരെ തലമുറകൾക്ക് ശേഷം പിലാമന്തോൾ മൂസിൻ്റെ ഇല്ലത്ത് ഒരു കാലത്ത് ഓരോരുത്തരായി കാലധർമ്മത്തെ പ്രാപിക്കുകയും ഒടുക്കം ഒരു കന്യക മാത്രം ശേഷിക്കുകയും ചെയ്തു. അക്കാലത്ത് നാടുവാണിരുന്ന സാമൂതിരിപ്പാട് തമ്പുരാൻ്റെ പുറത്ത് ഏറ്റവും വലിയതായ ഒരു പ്രമേഹ കുരു ഉണ്ടാവുകയും അതിന് ചികിത്സിക്കുന്നതിന് പിലാമന്തോൾ ഇല്ലത്തെ മൂസന്മാരാരും ഇല്ലാതെ ഇരിക്കുകയും ചെയ്യുകയാൽ അവിടുത്തെ പ്രധാന ശിഷ്യന്മാരിലൊരാളും പിലാമന്തോൾക്ക് സമീപം കുലുക്കലൂർ എന്ന ദേശത്തുകാരനും വടക്കുംകര എന്നില്ലപ്പേരുമായ ഒരു നമ്പൂരിയെ കൊണ്ട് ചികിത്സിപ്പിച്ചു. ശസ്ത്രക്രിയ ചെയ്യാതെ സുഖപ്പെടുത്താൻ പ്രയാസമാണെന്ന് തോന്നുകയാൽ നമ്പൂരി കുരു കീറുകയും ചികിത്സിച്ച് ദീനം ഭേദമാക്കുകയും ചെയ്തു. ശസ്ത്രക്രിയ ചെയ്യുകയാൽ ആ നമ്പൂരിയുടെ ശ്രാദ്ധാദികൾ ശേഷമുള്ള നമ്പൂരിമാർ നടത്തിക്കൊടുക്കാതിരിക്കുകയും അദ്ദേഹത്തിന് സ്വന്തം ഇല്ലത്ത് തന്നെ താമസിക്കാൻ പാടില്ല എന്നായി തീരുകയും ചെയ്തു. അതിനാൽ ആ വിവരം നമ്പൂരി സാമൂതിരിപ്പാട് തമ്പുരാൻ്റെ അടുക്കൽ അറിയിക്കുകയും തമ്പുരാൻ ആ നമ്പൂരിയെ കൊണ്ട് പിലാമന്തോൾ ഇല്ലത്തുണ്ടായിരുന്ന കന്യകയെ വിവാഹം കഴിപ്പിക്കുകയും സർവസ്വദാനമായി അവിടെ ദത്തു കയറ്റി താമസിപ്പിക്കുകയും ആ നമ്പൂരിക്കായി ധാരാളം വസ്തുവകകൾ കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. പിലാമന്തോൾ മൂസിൻ്റെ ഇല്ലത്തേക്ക് ഇപ്പോഴുള്ള വസ്തുക്കളിൽ മിക്കവയും സാമൂതിരിപ്പാട് തമ്പുരാൻ ഇപ്രകാരം കൽപ്പിച്ചു കൊടുത്തിട്ടുള്ളവയും ആ ഇല്ലത്തുള്ളവർ വടക്കുംകര നമ്പൂരിയുടെ സന്താന പരമ്പരയിൽ ഉൾപ്പെട്ടവരുമാണ്. ആ പുരാതന കുടുംബം സകല ഐശ്വര്യങ്ങളോടും കൂടി എന്നെന്നും വർദ്ധിച്ചിരിക്കുവാൻ സർവേശ്വരൻ കടാക്ഷിക്കുമാറാകട്ടെ.